അപ്പൊ മച്ചാമാരെ വണ്ടി പണിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ്. അപ്പൊ മച്ചാമാരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നു. മാർവൽ ബെറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ബെറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് അങ്ങനെ ഒരുപാട് ഗെയിംസ് നമുക്ക് ബെറ്റ് ചെയ്ത് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പൈസ ആഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പേ, ഫോൺ പേ വഴി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പൈസ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 500 points ലഭിക്കുന്നതായിരിക്കും. 500 points നിങ്ങൾക്ക് അത് വെച്ച് ഗെയിം കളിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1000 points ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം വെച്ച് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. ഏൺ ചെയ്ത് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പം പൈസ വെച്ചുള്ള കളിയാണ് സ്വന്തം റിസ്കിൽ കളിക്കുക. അപ്പോൾ അതേ മച്ചാൻ വരെ നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഊട്ടിക്കാണ്, ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ നയനത്തിൻ്റെ ഷാജഹാനിക്കയുടെ കുറച്ച് റിലേറ്റീവും പിന്നെ നമ്മുടെ ഹരിപ്പാട് ഏരിയ ഉള്ള കുറേ ടീംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കണ്ണൂപ്പയുണ്ട്, പിന്നെ അധികം മണ്ണാടിയാരും ചെറുക്കനുമായിട്ട് നമ്മൾ ഡീസലടിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഡീസലടിച്ച് ഇനി നേരെ നമുക്ക് കളക്ഷൻ എടുത്തേക്കാൻ പോവല്ലേ, ഊട്ടി ചെന്നാണല്ലേ. മൊട്ടയുടെ പേരെന്തുവാ, പേരെന്തുവാ? വാസുദേവ്. നമ്മുടെ അപ്പൂന്റെ ഒരു ചെക്കന കേട്ടാ, നമ്മുടെ ക്യാബിൻ ഇരിപ്പ് വന്ന് ചെറുക്കൻ. പിന്നെ കുക്ക ഭയങ്കര തിരക്ക കേട്ടോ. അപ്പൊ നേരെ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിൽ ലൈനി കാണാം സാറേ. അപ്പൊ അതേ നമ്മുടെ ജിത്തും അബിയും വന്നിട്ടുണ്ട്. അപ്പൊ അബിയും ജിത്തും ആണ് നമുക്ക് ഇന്ന് പാക്കേജ് ചെയ്യുന്നത്. ഓട്ടോ ഒക്കെയാണ് നമ്മുടെ ജിത്തു അബിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അതേ നമ്മുടെ ജിത്തു ഇന്ന് ശബരിമലയ്ക്ക് പോയിട്ട് വന്നത്. അപ്പൊ അബി അബി വരുന്നില്ല, ജിത്തുമാരെയും കൊണ്ടാകുമെന്ന് കേട്ടോ. ജിത്തു ബാക്കി വിശേഷം അങ്ങോട്ട് പോകട്ടല്ലേ. ഇനിയിപ്പോ ഞങ്ങളൊന്നും കഴിച്ചില്ല, കഴിക്കണം. പക്ഷേ അവരെ ഇപ്പൊ എടപ്പള്ളിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ഓർഡർ ഉണ്ട്. ആലുവ കഴിഞ്ഞിട്ടുണ്ട്, ആലുവ കഴിഞ്ഞ് ആ ഒരു ഹോട്ടലിൽ പോയി പൊറോട്ടയും ചിക്കനും അല്ലേ. ചിക്കൻ കൊണ്ടാട്ടം, പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചു പറഞ്ഞു. ക്ഷീണ ശബരിമല പോയിട്ട് വന്നത്. അടിപൊളി കേട്ടോ, വണ്ടി ഇച്ചിരി തിരക്ക്, നല്ല തിരക്കുണ്ട്. നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ വണ്ടി വിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പോക്ക് കേട്ടോ. അതെ സുരക്ഷയില്ലേ പോക്ക്, റോഡ് പണിയാ തോന്നലാണോ നമ്മുടെ. ഒന്ന് 1:31 ആ സമയത്ത് ഇതേപോലെ ബ്ലോക്ക് ഇതുപോലെ ഉറക്കം കഴിഞ്ഞോ എനിക്ക് കണ്ടോ ബ്ലോക്ക് കണ്ടോ. വല്ലാത്ത ബ്ലോക്ക്, അപ്പുറത്തെ റോഡിൽ കൂടെ വണ്ടി പോലും പോകുന്നില്ലല്ലോ. ടാറിങ് അല്ല, മറ്റേ പാലത്തിന്റെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുവാണ്. അവിടുന്ന് ഡീവിയേഷനാ എത്ര വർഷമായിട്ട് ഈ പണി ഇങ്ങനെ നടക്കുവാണ്, ഒരു ശാപം ഇല്ലാതെ നടക്കും. പൊടിക്ക് പൊടിക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞു അല്ല നടക്കത്തില്ല.
കഴിഞ്ഞ നമുക്ക് ഓടി അങ്ങ് പോവാ. ചലക്കുടിയാ ചലക്കുടിയാ ചലക്കുടിയിലെ ഏതോ സ്ഥലം. അല്ല നീ ഫ്ലൈ ഓവർ ഇപ്പഴിങ്ങനെ കണ്ടത് തന്നെ നമ്മള് പാലിയക്കര തോളിലെത്തി. ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, തോന്നിയവാസം കയ്യാങ്കളി നടക്കുന്ന ഒരു തോളായത് കേട്ടോ. നേരം കുറെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നാശങ്ങൾ തുറക്കുന്നുണ്ടോ എന്ന് നോക്കി ബാക്കി ലൈനെല്ലാം നേണ്ട ഓരോന്നോരോ നീങ്ങി തുടങ്ങി. ഇവിടെ മാത്രമാണ് ഇത്ര പ്രശ്നങ്ങൾ, ഓരോന്നോരോ ചേക്ക് എത്ര നേരം തുടങ്ങി. ഇമ്മാർക്കൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ എല്ലാ വണ്ടിക്കും ഫാസ്റ്റാകും കാര്യങ്ങളും എല്ലാം ഉള്ളു. എന്നിട്ട് ചെണ്ടികൾ കാണിക്കുന്ന പരിപാടി ഉണ്ട്, ഫാസ്റ്റായതിനകത്ത് ബാലൻസ് ഇല്ലെന്ന് പറയുന്ന ഒറ്റ ഒരു ടോൾ ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫാസ്റ്റാഗിൽ ബാലൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ടോളി വന്നു കഴിഞ്ഞാൽ അവന്മാരെ വിഷയം ഈ ബാലൻസ് കാണിച്ചിട്ടില്ല. പട്ടാഭിഷേകം അപ്പൊ ദൈവശന്മാരെ, നമ്മളിപ്പോ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ വന്ന് നമ്മുടെ കണ്ണൂപ്പ ഒപ്പിടാൻ പോയിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് കേട്ടോ. എന്താടാ ഇതുകൊണ്ട് നിൽക്കുന്നു കേട്ടു. അവര് നടക്കാൻ സ്വന്തം ചെരുപ്പ് എവിടാന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതീ നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഇതുകൊണ്ട് അപ്പൊ അവിടെ പോയി കണ്ണൂപ്പിട്ടി ഒപ്പ് കിട്ടിയോ പൈസ അപ്പൊമാരെ, ഞങ്ങള് ഇപ്പൊ നിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് നേരെ നമ്മുടെ ടീ ഫാക്ടറി വന്നിട്ടുണ്ട്.
അപ്പൊ രാവിലെ നമ്മള് അവിടെ സ്റ്റേ എടുക്കുന്നിടത്ത് റൂമിൽ വന്ന് ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ഉറങ്ങി, നമ്മുടെ കണ്ണൂപ്പ് ഇറങ്ങി, ഇമ്മരൊക്കെ ഒന്ന് ഉറങ്ങി, എല്ലാവരും ഫ്രഷപ്പ് ആയിട്ട് നേരെ നമ്മള് എവിടെ ടീ ഫാക്ടറി വന്ന്, ടീ ഫാക്ടറി വന്നിട്ട് ഇവനെ പരിചയപ്പെടുന്നത് ഇത് ബാദിഷ കേട്ടോ, ഇല്ലടാ ബാദിഷ ബാദിഷ അൽ ബാദിഷ കണ്ണൂപ്പി പല്ലു പോലും തേച്ചിട്ടില്ല. എന്താ ഞാൻ തേച്ചില്ല അത് വീട് നല്ല തോണ്ടല്ല, അവിടുന്ന് ഇപ്പൊ തെല്ലു വിടും, തോണ്ടാത്ത ഉണ്ടോ, തെല്ലു വിടുമ്പോ പറന്നു വന്നു വീഴും. അപ്പൊ എടാ ഉരുട്ടി വരുത്തില്ലേ, അത് ഉരുട്ടി വന്ന് വീഴുന്ന. അപ്പൊ കഴിഞ്ഞ നമ്മുടെ വീഡിയോക്ക് നമ്മള് സെയിം സ്പോട്ട് കാണിച്ചായിരുന്നു കേട്ടോ. അതെ തെന്നി വരുന്നുണ്ട്, തെന്നി വന്നിട്ട് ഇവിടെ വന്നു പൊങ്ങി ഹയ്യാ ഹോയ്. അപ്പൊ ഇവിടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. അപ്പൊ ഈ വണ്ടി എല്ലാം പറഞ്ഞാൽ ഇതായിട്ട് എന്താ ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഊട്ടിയിലുള്ളത് കേട്ടാ. പൊട്ടാണിക്കാൻ ഇനി അപ്പൊ ജിത്തു ആണ് ഇതിന്റെ കോർഡിനേറ്റ് കേട്ടോ, ക്യാമ്പസ് സാധനം തെറ്റി എഴുതി പഠിക്കണം, എഴുതിയാൻ പഠിക്കത്തില്ല, പറഞ്ഞാലേ പഠിക്കത്തില്ല. അതാ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ പറയാനോ, യാത്രകൾ അധികം ഇവിടെ എല്ലാം കാറാണ് ഏറ്റവും കൂടുതൽ, ബസ് കുറവാണ്. ബസ് ഉണ്ടെന്ന് പറഞ്ഞാല് എല്ലാം ഫാമിലി തന്നെയാണ്, മൊത്തം ഫാമിലിയാ. നമ്മള് ഇപ്പോൾ എവിടാണ്, പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ ഫോറസ്റ്റിന്റെ പാർക്കിങ്ങിന്റെ സ്ഥലത്തായിട്ട്, പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കണ്ട അങ്ങോട്ടൊന്ന് പോകണം, ഫോട്ടോ പോയിന്റ് അങ്ങോട്ട് ഇറങ്ങി. പൈൻ ഫോറസ്റ്റ് ഇവിടെ അല്ല, ഇവിടെ ഇവിടെ പൈൻ ഫോറസ്റ്റാണ്, പൈൻമരമായി നിൽക്കുന്നതല്ല, അപ്പുറത്താ ശരിക്കും ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി ഇറങ്ങണം പാർക്ക് ചെയ്തിട്ട്. പൈൻ ഫോറസ്റ്റ് ഇതേ അവിടെ ആയിട്ട് വരും, അവരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടോ. അത് കുഴപ്പമില്ല, ഇവിടെ കാണത്തില്ല, ഇവിടെ കുരങ്ങ് കാണത്തില്ല. പിന്നെ ഇവിടെ മൊത്തം എന്തോ പറിക്കുന്നു, അടിപൊളി സ്ഥലം കേട്ടോ, എന്ത് മനോഹരം. നമ്മുടെ ഇനി ആ റിസോർട്ട്, റിസോർട്ട് ശകലം തന്നെയുണ്ട്. പുതിയ രാവിലെ വരാൻ നേരത്തെ ചെറുക്കൻ്റെ ലിപ്പ് ഇത് കണ്ടു, ഒരു കെ എസ് ആർ ടി സിക്ക് സൈഡ് കൊടുത്തു, ഒരു കമ്പിയരം പോലെ വേണ്ട, ഇങ്ങനെ ലുപ്പ് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. പിന്നെ അപ്പൊ ഇനിയിപ്പോ വൈകിട്ടെന്ന് പറഞ്ഞാൽ വൈകിട്ട് ക്യാമ്പ് ഫയർ അല്ലേ, ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നാളെ നേരെ നാട്ടിലേക്ക് പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക്. അപ്പൊ നമ്മുടെ പാക്കേജ്, പാക്കേജിന്റെ പേര് കാണിക്കണമെന്ന് അഭി അഭി എന്നോട് പ്രത്യേകം പറഞ്ഞു, പക്ഷെ എടുത്തെടുത്ത് കാണിക്കണമെന്ന്. പ്രൊമോഷന്റെ ഭാഗമാണെന്ന് എല്ലാവരും വിചാരിക്കും, പ്രൊമോഷൻ ഒന്നുമല്ല, ഞങ്ങളുടെ സൗഹൃദമാണ് വെച്ചാൽ മരെ ഇത്. ക്യാമ്പസ് വയേജ് ഞാൻ പഠിച്ചോ, ക്യാമ്പസ് വയേജ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, കണ്ണൂക്കി ഇരുന്ന് തൂത്തോണ്ടിരിക്കുക. നീ ഒന്ന് വണ്ടി അയച്ചോളാ, ഇത്രേ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അറേ ഇവിടെയൊക്കെ തൂത്തിട്ടാ കുഴപ്പമുണ്ടോ, നീ ഇത് വല്ല പേപ്പറിൽ ഇട്, മോശം ഇവിടെ ഇട്ടണ്ട, ആ കവറിനകത്തോട്ടിട. നന്നയുള്ള ഊട്ടിയെ. അപ്പൊ ദേ നമ്മുടെ വന്ന വണ്ടിയെ വന്ന ഫാമിലി സൈഡിരിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇക്കയോട് പറയില്ലേ, എല്ലാരോടും ഇക്ക
ഇവരെ പരിചയപ്പെടുത്തും. നോക്കി എന്നെ പരിചയപ്പെടുത്തണം. എന്റെ അയലത്തുകാരാ മൊത്തം കണ്ടോ, ഇതെല്ലാം അയലത്തുകാരാണ്. എന്റെ ബന്ധുക്കാരും ഉണ്ട്. നോക്കി ഓരോരുത്തരെ പരിചയപ്പെടുത്തും. അതെന്റെ വൈഫ് എല്ലാരും പറയും. ആരുമല്ല. അപ്പൊ ഇതൊക്കെ ഇക്കയുടെ അയലത്തുകാര്, പിന്നെ ഇക്കയുടെ ഫാമിലി എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇനി കുറച്ച് പേരോടെ വരാനുണ്ട്. എന്റെ ദൈവമേ, ഈ കുരിപ്പ് വാങ്ങിക്കണം കേട്ടോ. അപ്പൊ ദൈവം അച്ഛന്മാരെ, നമ്മള് ഇപ്പൊ നമ്മള് ലേക്കിലെത്തിയിട്ടുണ്ട്. ലേക്കിലെത്തിയപ്പോ എടുക്കാൻ എനിക്ക് അവന്മാരോട് ചോദിച്ചേ, സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇടാം. ഇപ്പൊ ദേ നമ്മുടെ ജയഗുരുവിന്റെ എന്റെ പ്രിയപ്പെട്ട വണ്ടി ദേ ഭഗവാൻ. അപ്പൊ മച്ചാമാരെ, ഞാൻ എവിടെ ചെന്നാലും നമ്മുടെ ജയഗുരുവിന്റെ ഒരു വണ്ടിയെങ്കിലും കണ്ടിരിക്കും കേട്ടോ. ഈ വണ്ടി വെള്ളമായിരുന്നല്ലോ, അതുകൊണ്ടൊന്നും ചെയ്യാഞ്ഞാ. അപ്പൊ ദീ നമ്മള് ഇപ്പൊ നേരെ ലേക്കിന് താഴെ വന്നു. ഒരുപാട് നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടില്ല. ഇവിടുന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. എന്താ അപ്പൊ ഞാൻ ക്ലോസ് ചെയ്തു കേട്ടോ. അഞ്ചു മണിയായി ക്ലോസ് ചെയ്തു. ക്രിസ്മസ് ആയിട്ട് ഫുള്ള് ഫാമിലീസ് ആയിരുന്നു. വടക്കെവളോ വട 15 മൂന്ന് വട 45 ചായക്ക് 15 പറയാ 15 മൂന്ന് ചായ രണ്ട് വട എപ്പിടാ 45 എപ്പടി കൂട്ടിയാണ് 115 ഞാൻ വരുന്നത്. ആയിട്ട് നല്ലത് നിങ്ങളെ ചായ പിടിച്ചില്ല. അതിന് 15 അതാ സൊണ്ണേ. 3 വട 15 45 100 രൂപ എന്റെ ദൈവമേ, ആക്കമാക്ക അടിച്ചല്. ഇവിടെ എല്ലാം കുതിര കേട്ടോ. ഏ ചെല്ലം കൊണ്ട് ഇടിയിട്ട് രാവിലെ എന്താണ് കണ്ണു. ഇപ്പൊ വാ അങ്ങോട്ട് പോവാ നമുക്ക്. മച്ചാമാരെ, നമ്മള് സ്റ്റേ ചെയ്ത ഒരു ഡീജയും കാര്യങ്ങളും ആക്കുകയായിരുന്നു. രാജാ 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 അല്ല
പകർക്ക നിങ്ങളമ്മ അച്ഛനെടുത്ത് സഹായം കൊടുക്കുക. ഫോട്ടോ 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 അച്ഛൻ കൂടെ അച്ഛൻ ആയിരം. അപ്പോൾ ഇതേ വർഷം വരെ നമ്മൾ ഊട്ടിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലോട്ട് ഇറക്കുവാണ്. അപ്പോൾ കോയമ്പത്തൂർ ഇവർക്ക് പർച്ചേസിംഗും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പൂനൂർ റെയിൽവേ പാളം അല്ലേ, ഒരു റെയിൽവേ പാളമാണ്. നല്ല കണി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമിലി എല്ലാം കയറിയിട്ടുണ്ട്. കയറി ഇനി നേരെ അങ്ങോട്ട് പോയിക്കൊണ്ട് രജിത്ത് പോലെയാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മരം കരത്തിന്റെ സൈഡ്. അപ്പൊ ദേ നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് നിർത്തിയ ഒരു വ്യൂ പോയിന്റ്, പക്ഷെ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ നേരെ ആണ്ട് ആ വ്യൂ പോയിന്റ് ഒന്ന് കാണാം. എടാ ഇതിലല്ലേ നമ്മള് പോണ്ട്. ആഹാ ബസ് തിരിഞ്ഞു വരുന്നുണ്ടോ? നമ്മൾ ഇറങ്ങി പോണ്ടോ? ഇറങ്ങി ഇതിലേ ഇറങ്ങി 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 താഴെ ചെല്ലുന്നു. ട്രെയിനോട് വന്നാണ്ട് ഇതാ ട്രെയിൻ. ട്രെയിൻ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണോണ്ട് വണ്ടി ഇറങ്ങുന്നുണ്ട്. ഓ ഫാർമറ മുഹത്ത് ചുമപ്പുണ്ട്. വണ്ടിയുടെ സാധനങ്ങളില്ല, ബൈക്കിന്റെ ആയാലും കാറും എല്ലാം ഉണ്ടല്ലേ. പിന്നെ നമ്മളിപ്പോ കോയമ്പത്തൂര് മാർക്കറ്റ് ഒരാളിയാണെങ്കിൽ അരിപ്പാട്ട് വന്ന് 700 കൊടുത്ത മേടിച്ച് വായിന് ഇവിടെ മുറ്റം പേര് നോക്കിയിട്ടേക്കേ. നമ്മളിപ്പോ അതേ നമ്മുടെ കോയമ്പത്തൂര് ടൗൺ ആണ് ഇത്. കോയമ്പത്തൂര് ടൗണിൽ കോയമ്പത്തൂർ ഉക്കട 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 എന്ന സ്ഥലത്താണ് നമ്മുടെ ചെറുക്കനെ ചെയ്യുന്നിട്ടായിരുന്നു. ഇവിടെ പാർക്കിംഗ് ഇല്ല, ഇവിടെ സൈഡിട്ടില്ല. അപ്പൊ ഉക്കടത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ഞാൻ.
തലശ്ശേരി കണ്ട ഊട്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഉച്ച സമയത്ത് വരുവാണ് നമുക്ക് വേണ്ട ഉത്തരത്ത് ഈ ഹോട്ടലിൽ കൊടുക്കാം. വണ്ടി നമുക്ക് ഇവിടെ ഇടുകയും ചെയ്യാം. പോകാം അപ്പോൾ. അവിടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റ് നമ്മുടെ പുറത്തുനിന്ന് അവിടെ കിട്ടും. ഇവിടെ നമ്മളൊരു മൊബൈലിൻ്റെ ഒരു പൗച്ച് എൻ്റെ കടയിൽ, അപ്പോൾ അതിൻ്റെ വില ഒന്ന് വരക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഇവിടുന്ന് എടുത്ത് ഇവിടുന്നല്ല അത് തന്നെ ഇവിടുന്ന് ചെല്ലുന്നിടത്ത് സിഗ്നലുണ്ട്. അവിടെ നേരെ ലെഫ്റ്റ് കയറി പോകുന്ന ഉക്കട മാർക്കറ്റാണ്. തമിഴ്നാട് വണ്ടി കണ്ടോ? മൊത്തം വണ്ടി കേട്ടോ. രണ്ട് ചെണ്ടേ ഉള്ളൂ. ഈ വഴിയിലൊക്കെ ഇതുപോലെ കച്ചവടമാണ് കേട്ടോ. എന്തുകൊണ്ടോ ചെറിയ വിലക്കൊക്കെ ഇവിടെ സംഭവങ്ങൾ ഓരോന്ന് കിട്ടുന്നത്. കറങ്ങി തിരിഞ്ഞ് നമ്മളിതേ കോയമ്പത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡ് വന്നിട്ട് ബസ് സ്റ്റാൻഡ് തന്നെ പോകണം. അങ്ങോട്ട് വേണ്ട ഈ സൈഡിലൊന്നുമില്ല കേട്ടോ. ഈ സൈഡിലുണ്ട് പക്ഷേ ഐഫോണിൻ്റെ കവറില്ല. ഫോണിൻ്റെ പൗച്ച് കിടക്കുന്നുണ്ട്. വാരി കൂട്ടി കൂമ്പാനം പോലെ കിടക്കുന്നു. ഇവിടെ മറ്റവരെ ഈ ഇടയ്ക്ക് ഇറങ്ങി, അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു ഈ സാമിയായിട്ട്. സാമിയായിട്ടാണ് വണ്ടി ഉണ്ടോ? അത് പുത്തൻ വണ്ടി ആൽബുവിന്റെ ടാങ്ക് ഡീസൽ ടാങ്ക് ഒരാഴ്ച ആയിട്ടില്ല. പക്ഷേ വരെ അപ്പോൾ നമ്മളിത് ഇപ്പം നമ്മുടെ പാലിയക്കര ടോള് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇത് ഇവിടെ ഒരു ഹോട്ടലിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെറുക്കം വേണ്ട കിടക്കുന്നു. അപ്പോൾ ഇത് ഇതാണ് ഹോട്ടൽ. ഹോട്ടലിൽ മാത്രമല്ല സജ്ജീകരണം ഇപ്പോൾ തിരക്കത്തന്നെ ഉണ്ട് കേട്ടോ. ഈ ബാറും ഉണ്ട്. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ആ ഹോട്ടൽ. നമ്മുടെ പാർട്ടി സംഘടിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇക്കാതെ ഇക്കാതെ മതി. ഓ ഇക്കാന്തോ നമ്മുടെ ഇവിടെ തിരിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ വിളിക്കുന്നു ബാക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പത്തേ നമ്മുടെ ഇക്കതെ ഫ്രണ്ട്സിന്റെ വണ്ടിയത് അടുത്ത ട്രിപ്പ് പോകും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പാലിക്കരല്ലേ, തൃശ്ശൂരല്ലേ, തൃശ്ശൂരല്ലേ. പിന്നെ ഈ ഒരു മുതലേ ഞങ്ങൾക്ക് തന്നിട്ട് ഇക്കതാണ് വണ്ടിയെ കയറി കേട്ടാ.
ഒമ്പത് ദിവസത്തെ ഓട്ടം പോകാം കേട്ടോ.